ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇവിടെ നിന്നപ്പോളെ നിങ്ങൾക്ക് ചിരി വന്നു, കാരണം മൈക്ക് കുറച്ച് താത്തു. പലപ്പോഴും ഞാൻ പ്രസംഗ പീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാറില്ല, കാരണം പീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ആരും കാണത്തില്ല. എല്ലാവരുടെയും ഉള്ളിൽ ചിരി വന്നിടത്ത് സ്തുതിക്കുകയാണ്. അല്പം ചിരിച്ചെങ്കിൽ മാത്രമേ നമ്മളെ കാണാൻ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോടെ സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട്. ചോർന്നൊലിക്കുന്നൊരു വീട്ടിൽ ഒരു ഭാഗത്ത് പിതാവിന് ക്യാൻസർ രോഗം, മറുഭാഗത്ത് സഹോദരിക്ക് അന്നനാളത്തിന് ക്യാൻസർ, ഒരു മുറിയിൽ ഒരു കുഞ്ഞ് ബ്രെയിൻ ട്യൂമർ. വിവാഹം കഴിഞ്ഞ 4 മാസം മൂന്നാമത്തെ സഹോദരിയുടെ ഭർത്താവിന് അത് സുബോധം നഷ്ടപ്പെട്ട അനുഭവം. ഇവിടെ ഒരു ചെറിയ തോടുണ്ടായിരുന്നു. ആ തോട് കടന്ന് ഞാൻ കയറി വരുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെയാണ് കയറി വരുന്നത്. ഒരു കയ്യിൽ കുന്തിരിക്കം, ഒരു കയ്യിൽ ബൈബിൾ. കുന്തിരിക്കം എൻ്റെ പിതാവിൻ്റെ ശരീരത്തിൻ്റെ ദുർഗന്ധം അടുത്ത മുറിയിലും അടുത്ത സ്ഥലങ്ങളിലേക്ക് അടിക്കാതിരിക്കേണ്ടതിന് പുകയ്ക്കുകയാണ്. ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ കരങ്ങളിൽ പൈസയൊന്നും കാണത്തില്ല, പക്ഷെങ്കിൽ അകത്തൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. എല്ലാത്തിനും ഒരു മുഖസാക്ഷി പോലെ എൻ്റെ മാതാവ് ഇന്ന് ജീവനോടെയുണ്ട്. 84 വയസ്സായി ഈ ഭൂമുഖത്ത് ദൈവാക്കി വച്ചിരിക്കുന്നു. 4 വർഷം മാത്രം 69-ാമത്തെ വയസ്സിൽ അമ്മച്ചിയുടെ ആയുസിന് മേനാന്തോട്ടം ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ഡോക്ടർ ദാമോദരൻ പറഞ്ഞു 4 ദിവസം. 7 ദിവസം ഞാൻ ഉപവസിക്കുവാനിരുന്നു അമ്മച്ചിയുടെ ആയുസ് കിട്ടുവാൻ. മരിക്കാൻ പാടില്ല കർത്താവേ, ഇപ്പോൾ മരിക്കരുതെന്ന് പറഞ്ഞു. ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. പത്തനാപുരത്തുനിന്നും പാസ്റ്റർ ജോസിനെ ക്ഷണിച്ചു. അദ്ദേഹം അമ്മച്ചിയോട് ചോദിച്ചു, എത്ര വയസ്സുണ്ട്? അമ്മ പറഞ്ഞു 69. ആ പേടിക്കണ്ട, ഇനി 4 വർഷം കൂടെ ഉള്ളൂ. എല്ലാം കഴിച്ചു. ഡോക്ടർ പറഞ്ഞത് പാസ്റ്റർ അറിഞ്ഞില്ല, പാസ്റ്റർ പറഞ്ഞത് ഡോക്ടർ അറിഞ്ഞില്ല, പക്ഷെങ്കിൽ കർത്താവിനെല്ലാം അറിയാമായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഏറെയായാൽ 80, മരിക്കരുത്. 14 വർഷം പൂർത്തീകരിച്ചു, ജീവനോടെ എന്നോട് കൂടെ ഉണ്ട്. ഈ മലയുടെ മുകളിൽ നിന്ന് ഡെഡ് ബോഡികൾ ചുമന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഈ സമയത്ത് ഇത് പറയാൻ പറ്റത്തില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ ദാസന് മണിക്കൂറുകൾ സംസാരിക്കുന്ന ദൈവദാസനാണ്. പക്ഷെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സമയമുണ്ട്. അന്ന് സ്വർഗം എന്നോട് പറഞ്ഞു, ഈ ഇടവഴിയിലൂടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെ പോകുമെന്നറിയില്ല. വീട് കുറച്ചുകൂടെ മുകളിലായിരുന്നു. എൻ്റെ നാട്ടുകാരായ ദേവദാസന്മാർ, സ്നേഹിതർ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ ഇവിടെയുണ്ട്, എല്ലാവർക്കും അറിയാം. അന്ന് കർത്താവ് പറഞ്ഞു, ഈ മലയുടെ മുകളിൽ വാഹനങ്ങൾ കയറും, 100 കണക്കിന് ആത്മാക്കൾ വിടുവിക്കപ്പെടും, അനവധി കുട്ടികൾ ബൈബിൾ പഠിച്ച് പുറത്തിറങ്ങും, അനേക ഗ്രാജുവേഷൻ സർവീസുകൾ ഇവിടെ നടക്കും. ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്ന് കരയുമ്പോൾ സ്വർഗം സംസാരിച്ചിരുന്ന് ഞാൻ ഓർക്കുന്നു. ആ വാക്തത്വ ഭൂമിയിൽ കാൽകുത്തുവാൻ ഭാഗ്യം തന്നു. സ്തോത്രം. എന്നെ സ്നേഹിക്കുന്ന വാത്സല്യ തമ്പി സാർ ഒരിക്കലും എന്നോട് പറഞ്ഞു, അന്ന് കയ്യിലൊന്നുമില്ല, ഈ വസ്തു ഞാൻ വിൽക്കും, പക്ഷേ അത് ടിജോ പാസ്റ്ററൊക്കെ തരത്തുള്ളൂ, എന്ന് കൊടുത്താലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രിയപ്പെട്ട തമ്പി സാറിനെ ഹൃദയത്തെ സ്തുതിക്കുകയാണ്. അദ്ദേഹം ഈ ഭൂമി തരുവാൻ ദൈവവിടയാക്കി. ഈ മഹത്വപൂർണമായ നിലയിൽ സുവിശേഷ വിളംബര ജാഥ മടന്നമണ്ണിൻ്റെ തെരുവിലൂടെ നടത്തി ഈ പ്രാർത്ഥനാഗിരിയിൽ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച കഷ്ടത ഒന്ന് ഓർത്തുപോയി. ദൈവം നടത്തിയ വിധങ്ങൾ ഒത്തിരി വലുതായിരുന്നു. കർത്താനുദാസൻ, മനോജ്, ഞാനുമൊക്കെ, എൻ്റെ സഹോദരങ്ങൾ, ജ്യേഷ്ഠ സഹോദരൻ, ടീമിലുള്ള ബ്രദേഴ്സ് ഒക്കെ ഒരു വാദ്യോപകരണമില്ലാതെ മൈലുകൾ സഞ്ചരിച്ച് പോയ കാലഘട്ടങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു.
ഇന്ന് ദൈവത്തോളം ഞങ്ങളെ നടത്തി ആ വിധത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഹല്ലേലൂയ. എനിക്ക് പ്രത്യേകാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാൽ സമയം പോരാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ നിർത്തട്ടെ. ഞങ്ങളെ സ്നേഹിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വിഡോസ് പ്രെയർ മിനിസ്ട്രി ഉണ്ട്, അമ്മച്ചിമാരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരു പ്രാവശ്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുവാൻ സ്വർഗം ഒരു സാവകാശം തന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കാലി 14-ാമത്തെ ജനറൽ കൺവെൻഷന് പ്രാരംഭ ദിവസവും